അസ്സലാമു അലൈക്കും. ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ വീഡിയോ കൊണ്ടാണ്. ഉണ്ണിയപ്പം ഉണ്ടാക്കിയാൽ എപ്പോഴും കല്ല് പോലെയൊക്കെ ആവുന്ന ആൾക്കാർക്ക് ഇത് കണ്ടിട്ടൊന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കി നോക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 3/4 കിലോ അരി വെള്ളത്തിലിട്ടിട്ടുണ്ട്. 3/4 കിലോ വെല്ലം ഉരുകാനും വെച്ചിട്ടുണ്ട്. പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ വാങ്ങണ പച്ചരി. അപ്പോൾ നമ്മൾ വെല്ലം ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അരി കഴുകിയിട്ട് മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ പകുതി അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരിയുടെ താഴെ വെള്ളം നിൽക്കാൻ പാടുള്ളൂ അരച്ചെടുക്കുമ്പോൾ. ഇനി അരി നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ ആദ്യത്തത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള അരി ഇതുപോലെ തന്നെ ഒന്ന് അരച്ചെടുക്കുക. ഇപ്പോൾ മുഴുവൻ അരി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ വെല്ലം ആ ചൂടോടെ തന്നെ ഇതിൽ കൊഴിച്ച് കൊടുക്കുകയാണ്. ആ തിളച്ച വെല്ലം അതേപോലെ തന്നെ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഒരു ലൂസായിട്ടൊക്കെ ഉണ്ടാകുമെന്ന് ഇളക്കിയെടുക്കുമ്പോൾ. ഇനി ഇതിൽക്ക് 1 കപ്പ് റവി, 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി കട്ടകളൊന്നുമില്ലാതെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇത് നമ്മൾ ആ ചൂടോടെ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് ചൂടാറി വരുമ്പോൾ 4-5 ചെറുപഴം നമ്മൾക്ക് നന്നായിട്ടൊന്ന് അരച്ചു കൊടുക്കുക. മാവ് ചൂടാറിൻ്റെ ശേഷമേ പഴം ചേർക്കാൻ പാടുള്ളൂ. നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ ചേർത്ത് കൊടുത്താലും മതി. അപ്പം ഞാൻ പഴമൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂണ് കറുത്ത എള്ളും 2 ടീസ്പൂണ് ഏലക്കായും പഞ്ചസാരയും പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ജീരകം പൊടിച്ചതില്ല വെച്ചാൽ അങ്ങനെ തന്നെ ഇട്ട് കൊടുത്താലും മതി. ഇപ്പോൾ ചെറിയ ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇട്ട് കൊടുക്കുന്നത് നമ്മൾ തേങ്ങ നെയ്യിൽ വറക്കാൻ വെച്ചതാണ്. നന്നായിട്ട് മൂത്തിട്ടൊന്നുമില്ല. ഞാൻ അതേപോലെ തന്നെ ചേർത്തിക്കുകയാണ്. 4 ടീസ്പൂണ് പഞ്ചസാരയും 1 നുള്ള് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇതിൽ നമ്മൾ അപ്പ സോഡയൊന്നും ചേർക്കണില്ല. ഇതിങ്ങനെ തന്നെ ചുട്ടെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ചൂടായ ചട്ടിയിൽ എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കുക. മാവ് പകുതി ഒഴിച്ചു കൊടുത്താൽ മതി. കുഴിയുടെ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കരുത്. മാവ് ഒരു ലൂസായിട്ടൊക്കെ തോന്നെങ്കിലും അപ്പം ഉണ്ടാക്കി വരുമ്പോൾ നല്ല ഇതായിട്ട് വരും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് മറിച്ചിടുമ്പോൾ തന്നെ അറിയണുണ്ടല്ലോ അല്ലേ. ഇനി ഇത് ഞാൻ കമ്പ്യൂട്ടർ വെച്ചിട്ടൊന്ന് അമർത്തിയിട്ട് കാണിച്ചു തരാം. പെട്ടെന്ന് തന്നെ വെന്തും കിട്ടും കേട്ടോ. ഇതാണ്ടോ എന്ത് സോഫ്റ്റാണ്. ഈ കമ്പ്യൂട്ടർ ഇങ്ങനെ തൊടുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ. അപ്പം നമ്മൾ ആദ്യത്തത് ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇങ്ങനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ഇത് വേകാൻ അധികം താമസമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ വെന്തും കിട്ടും. 3/4 കിലോ അരി 3/4 കിലോ വെല്ലം വെച്ചിട്ടുണ്ടാക്കുന്നത്. നല്ലൊരു ക്വാണ്ടിറ്റി തന്നെ ഉണ്ടാവും ഇതിൽ. അപ്പം ഞാൻ ആദ്യത്തത് പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി ബാക്കിയുള്ളതും നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇനി ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ അളവിൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇനി ബാക്കിയുള്ള മാവ് ഇപ്പോൾ മുഴുവനായിട്ടും ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഉണ്ണിയപ്പം നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇതിപ്പോൾ ചൂടോടെ ആകുകൊണ്ടാണ് ഇങ്ങനെ എണ്ണം വഴുക്കുക. ഇത്ര എണ്ണയൊന്നും കുടിച്ചിട്ടില്ലത്. കുറച്ച് എണ്ണയിലാണ് ഞാനിത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇരിക്കണമില്ല. നല്ല ആരെടുത്തിട്ട് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പുറമൊന്നും കരിഞ്ഞൊന്നും പോയിട്ടില്ല. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവരും ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിച്ചതാണ്. 2-3 നാളൊക്കെ അത് കേടാകാതെ പുറത്ത് തന്നെ വെച്ചിരുന്നിട്ടും കഴിക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ അപ്പ സോഡയൊന്നും ചേർത്തിട്ടില്ല. എന്നാലും നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ ഒരു പ്രാവശ്യം ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോ കാണും വരെ അസ്സലാമു അലൈക്കും.